ജനകീയ ആസൂത്രണത്തിന് ജീവൻ നൽകി കൊല്ലം തിരുമുല്ലവാരം ഡിവിഷനിൽ നടന്ന നാട്ടുകൂട്ടം വികസന പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കി സംസ്ഥാന ബജറ്റിൽ തിരുമുല്ലവാരം തീർത്ഥാടന വിനോദസഞ്ചാര മേഖലയാക്കുന്നതിനെ തുക അനുവദിച്ച സാഹചര്യത്തിലാണ് ഇത് ഈ റിപ്പോർട്ടോട് കൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം ബഹുജന കൺവെൻഷനിൽ തിരുമുല്ലവാരം ഡിവിഷൻ വാർഡ് സഭയും വിവിധ വികസന വിഷയങ്ങളിൽ പ്രഭാഷണവും ചർച്ചയും നടന്നു എം എൽ എ എം മുകേഷ് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ കെ വരദരാജൻ സാമൂഹ്യനീതി വകുപ്പ് മുൻ ഡയറക്ടർ വി എൻ ജിതേന്ദ്രൻ സംഘാടക സമിതി കൺവീനർ എം വിശ്വനാഥൻ ആർക്കിടെക്ട് ഡോക്ടർ കെ മനോജ് കിണി തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് ഫരീദ് തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം തിരുമുല്ലവാരം ഡിവിഷൻ കൗൺസിലറും കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ യു പവിത്രയുടെ നേതൃത്വത്തിൽ കൂടിയ നാട്ടുകൂട്ടമാണ് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തത് ടൂറിസം മേഖലയായി തിരുമുല്ലാരത്തെ മാറ്റാനും തീർത്ഥാടന ടൂറിസം മേഖലയായി അറിയപ്പെടുത്താനും കൃഷി പോലെയുള്ള പ്രവർത്തനങ്ങൾ അത് മത്സ്യകൃഷിയായാലും പശുവിനെയും കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ തുടങ്ങിയുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള തീരുമാനങ്ങളൊക്കെയാണ് യോഗത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് തിരുമുല്ലവാരം തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷിതമായ പിതൃതർപ്പണം നടത്തുന്നതിന് ആവശ്യമായ പടവുകൾ കെട്ടുന്നതിനും ബലിതർപ്പണത്തിനും മുൻഗണന നൽകുമെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു തിരുമുല്ലവാരം പിൽഗ്രിം ടൂറിസമായി ഈ പ്രദേശത്തെ വളർത്തുന്നതിന് നമുക്കതുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായി പിതൃതർപ്പണം നടത്തുന്നതിന് അവിടെ സ്റ്റെപ്പ് അടക്കം വെച്ചുകൊണ്ട് എൻ ഐ ഒ ടിയുടെയും കൂടെ വിശദമായ പഠനത്തിന് വിധേയമാക്കി അത്തരം ചില സൗകര്യം ഒരുക്കുന്നതിന് തർക്കമൊന്നുമില്ല അതങ്ങനെയാകാം തിരുമുല്ലവാരം വികസന സമിതി സംഘാടക സമിതിക്കും യോഗം രൂപം നൽകി രക്ഷാധികാരി ചൈത്രമോഹൻ അധ്യക്ഷനായിരുന്നു കൈരളി ന്യൂസ് കൊല്ലം